നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത്ത് ചാപ്റ്ററായ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് അതിൽ ടെൻ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിൽ നമ്മൾ ഇലവൻ ട്വൽവ് ആൻഡ് തേർട്ടീൻ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലൊക്കെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് ലെവൻത് ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ ഫൈവ് എക്സ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡി എക്സ് അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം ഫൈവ് എക്സ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഫോറിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫൈവ് എക്സ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഫോർ അതായത് എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ അല്ലേ ഫോറിന് നമുക്ക് എങ്ങനെ എഴുതാം ടു സ്ക്വയർ എന്ന് എഴുതാം അതായത് എ എക്സ്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതെന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ അപ്പോൾ നമുക്കിതിനെ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാം അല്ലേ അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഇനി നമുക്കിതിനെ എന്ത് എങ്ങനെ എഴുതാം എ ബൈ എക്സ് പ്ലസ് വൺ അല്ലേ ഇതിൽ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയണത് പ്ലസ് ബി വൈ എക്സ് പ്ലസ് ടു പ്ലസ് സി ബൈ എക്സ് മൈനസ് ടു ഇനി നമ്മൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എയുടെയും പിടിയും സിടേയും വാല്യൂ കാണണം എന്നിട്ട് അതിൽ കൊടുത്തിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ഇനി എങ്ങനെ എഴുതാം ഫൈവ് എക്സ് ഇ സിക്വൽ ടു ഇവിടെ നമ്മൾ എൽ സി എടുക്കുക അല്ലേ എ ഇൻറ്റു എയുടെ കൂടെ ആരുണ്ട് എക്സ് പ്ലസ് വൺ ഉണ്ട് അപ്പോൾ അതൊഴിവാക്കി ബാക്കി രണ്ടും എഴുതുക എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു പ്ലസ് ബി ഇൻ ടു ബിയുടെ കൂടെ എക്സ് പ്ലസ് ടു ഉള്ളത് കാരണം ബാക്കിയുള്ള എക്സ് പ്ലസ് വണ്ണും എക്സ് മൈനസ് ടുവും വരും പ്ലസ് സി ഇൻ ടൂ സിയുടെ കൂടെ എക്സ് മൈനസ് ടു ഉള്ളത് കാരണം എക്സ് പ്ലസ് വണ് ഇൻറ്റു എക്സ് പ്ലസ് ടു വരും അല്ലേ പിന്നെ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു വരും പക്ഷേ രണ്ട് സൈഡിലത്തെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് ക്യാൻസലാകും അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമ്മളോട് ചെയിനിൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതുകയാണ് പിന്നെ നമുക്കിതിൽ എ ഡേയും പി ഡിയും സി ഡിയും വാല്യൂ കണ്ടുപിടിക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ എക്സ് സ്ക്വയറിൻ്റെ കോയ്ഫിഷിൻ്റെ എക്സിൻ്റെ കോയ്ഫിഷിൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഇത് ഇക്വേറ്റ് ചെയ്യാം അപ്പം നമുക്ക് എയിലും ബിയിലും സിയിലും ഒക്കെ കുറേ ഇക്വേഷൻസ് മൂന്ന് ഇക്വേഷൻസ് കിട്ടും അത് സോൾവ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാം അതിനേക്കാൾ എളുപ്പത്തിലുള്ള മെത്തേഡ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ എക്സിന് ഓരോ വാല്യൂ കൊടുക്കുക പുട്ട് എക്സ് ഇസ് ഈക്വൾ ടു എങ്ങനെ വാല്യൂ കൊടുക്കുക അപ്പം ആദ്യം നമുക്ക് ഇവിടെ എക്സിസ് ഈക്വൽ ടു മൈനസ് വണ് കൊടുക്കാം ഏ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പം ഇവിടെ നോക്കിയാൽ മൈനസ് വൺ പ്ലസ് വൺ ബിയുടെ ടേം അപ്പോൾ ഇത് സീറോ ആവും അപ്പോൾ അപ്പോൾ ബിയുടെ ടേം മൊത്തത്തിൽ സീറോ ആയിപ്പോയി അതുപോലെ ഇവിടെ മൈനസ് വൺ പ്ലസ് വൺ കൊടുക്കുമ്പം സീറോ സീയുടെ ടേമ് ക്യാൻസലാവും ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ നമുക്ക് എയുടെ ടേം മാത്രം അപ്പം എയുടെ വാല്യൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പം ഇവിടെ എന്ത് വരും ലെഫ്റ്റ് സൈഡ് ഫൈവ് ഇൻറ്റു മൈനസ് വൺ അതായത് മൈനസ് ഫൈവ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ടു എ ഇൻറ്റു മൈനസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ വൺ അതുപോലെ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ അതായത് മൈനസ് ഫൈവ് സീക്വൽ ടു അല്ലേ വാല്യൂ കിട്ടി മൈനസും മൈനസും പോസിറ്റീവ് ആവും ഏയുടെ വാല്യൂ നമുക്ക് ഫൈവ് ബൈ ത്രീന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി എക്സ് ഈക്വൾ നമുക്ക് ഒരു ടു കൊടുക്കാം അല്ലേ അല്ലെ പുസ്വൽ കൊടുക്കുന്ന സമയത്ത് നോക്കി നോക്കിയേ മൈനസ് ടു സീറോ അപ്പം എയുടെ ടേം ക്യാൻസലായി പോയി ടു മൈനസ് ടു സീറോ ബിയുടെ ടൈമും ക്യാൻസലായി പോയി അപ്പം നമുക്ക് ഇനി സിയുടെ ടൈമ് മാത്രമായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്ത് വരും ഫൈവ് ഇൻറ്റു ടു ടെൻ എയും ബിയും ടേം ക്യാൻസലായി പോയി ഇവിടെ സി ഇൻറ്റു ടു പ്ലസ് വൺ ത്രീ അതുപോലെ ടു പ്ലസ് ടു ഫോർ അതായത് എത്രയാണ് ട്വൽവ് സി ടെൻ ഇസ് ഈക്വൽ ടു ട്വൽവ് സി അപ്പം സി ഇസ് ഈക്വൽ ടു ടെൻ ബൈ ട്വൽവ് ട്വൽവ് നമ്മൾ ആ സൈഡിൽ കുമ്പോൾ ബൈ ട്വൽവ് വരും അല്ലേ ടെൻ ബൈ ടുവൽ എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ബൈ സിക്സ് അപ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടി ഫൈവ് ബൈ സിക്സ് ഇനി നമുക്ക് എന്ത് കൊടുക്കാം കുട്ടി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു കൊടുത്ത് നോക്കിയേ മൈനസ് ടു പ്ലസ് ടു സീറോ ഏയുടെ ടേമ് പോയി അതുപോലെ മൈനസ് ടു പ്ലസ് ടു സീറോ അപ്പോൾ സീയുടെ ടേമും പോയി ബാക്കി ബിയുടെ ടേം നമുക്ക് കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എക്സിൻ്റെ വാല്യൂ ഏത് വാല്യൂ കൊടുക്കണം എന്ന് തീരുമാനിക്കുക അപ്പോൾ ഫൈവ് ഇൻ മൈനസ് ടു മൈനസ് ടെൻ ആണ് ലെഫ്റ്റ് സൈഡ് വരിക ഏയുടെ ടേമ് ഇല്ല ബിയുടെ ടേം മാത്രമേ വരുള്ളൂ ബി ഇൻ എക്സിന് എന്താ മൈനസ് ടു മൈനസ് ടു പ്ലസ് വൺ അപ്പം മൈനസ് വൺ മൈനസ് ടു മൈനസ് ടു മൈനസ് ഫോർ അതായത് മൈനസ് ടെൻ ഇസ് ഈക്വൽ ടു ഇത് രണ്ടു മൈനസും പോസിറ്റീവ് ആവും ഫോർ ബി അതായത് ബി ഈസ് ഈക്വൽ ടു മൈനസ് ടെൻ ഡിവൈഡ് ബൈ ഫോർ അതായത് മൈനസ് ഫൈവ് ബൈ ടൂന്ന് കിട്ടും എന്ത് കിട്ടും മൈനസ് ഫൈവ് ബൈ ടു എ ബി സി മൂന്നിൻ്റെ വരെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ അപ്പം നമ്മുടെ ഇൻ്റഗ്രൽ ഫൈവ് എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ ഇത് മൂന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് എ ഡി ബി ഡി സി ഡി വാല്യൂ കൊടുത്തിട്ട് ചെയ്യാം ഇന്റഗ്രൽ എ എന്തായിരുന്നു എയുടെ വാല്യൂ ഫൈവ് ബൈ ത്രീ അപ്പൊ ഫൈവ് ബൈ ത്രീ ഇൻറ്റു എന്താണ് എക്സ് പ്ലസ് വൺ അല്ലേ എക്സ് പ്ലസ് വൺ അപ്പം എയുടെ വാല്യൂ നമ്മളോട് ഇട്ട് കൊടുത്തു പ്ലസ് ഇൻ്റർഗ്രൽ അടുത്ത് എന്താണ് ബി ബൈ എക്സ് പ്ലസ് ടു ബി എന്തായിരുന്നു മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു ഇവിടെ എക്സ് പ്ലസ് ടു ഡി എക്സ് എഴുതാൻ മറക്കരുത് പ്ലസ് ഇൻ്റഗ്രൽ സി ബൈ എക്സ് മൈനസ് ടു സി എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫൈവ് ബൈ സിക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു ഡി എക്സ് ഇനി നമുക്കിത് ചെയ്യാമല്ലോ ഫൈവ് ബൈ ത്രീ കോമൺ ഉള്ളത് പുറത്തേക്ക് എടുത്തു ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് പ്ലസ് വൺ എന്താണ് ലോഗമോ എക്സ് പ്ലസ് വൺ പിന്നെ മൈനസ് ഫൈവ് ബൈ ടു കോമൺ ഉള്ളത് പുറത്തേക്ക് പുറത്തിക്കെടുത്തു ഇൻറ്റഗ്രൽ എക്സ് വൺ ബൈ എക്സ് പ്ലസ് ടു എക്സ് എന്താണ് ലോകമോഡ് എക്സ് പ്ലസ് ടു പ്ലസ് ഫൈവ് ബൈ സിക്സ് കോമൺ ഉള്ളത് വർത്തിക്കെടുത്തു ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് മൈനസ് ടു എന്താണ് ലോകമോഡ് എക്സ് മൈനസ് ടു പ്ലസ് സി അപ്പൊ കണ്ടോ അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി ഇതിൻ്റെ എല്ലാം ആൻസർ നമുക്കവിടെ കിട്ടി അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിക്ക് പോയാലോ നമ്മുടെ ട്വൽത്ത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് അപ്പോൾ ഇവിടെ നോക്കിയേ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ ന്യൂമറേറ്ററിലാണ് നമുക്ക് വലിയ ഫ്രാക്ഷൻ ഒക്കെ എടുക്കുന്നത് അല്ലേ താഴെയുള്ളതിൻ്റെ പവറോടെ കുറവാണ് അപ്പോൾ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് പക്ഷേ നമുക്കൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ ഇവിടെ എക്സ് ക്യൂബ് ഇവിടെ എക്സ് സ്ക്വയർ അപ്പോൾ എത്ര കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഇനി നമ്മളിത് എന്ത് ചെയ്യണം സപ്ട്രാക്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാത്തിനും സൈൻ മാറ്റണം എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് സീറോ എക്സും മൈനസ് എക്സും പ്ലസ് എക്സാവൂലെ സപ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുക ചെയ്യാം അപ്പോൾ ഇവിടെ ടു എക്സ് പ്ലസ് വണ് നമ്മൾ ഇറക്കി കിട്ടും അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന് ഇനി നമുക്ക് എങ്ങനെ എഴുതാം നമ്മുടെ ആൻസർ എന്താ കിട്ടിയത് എക്സ് എക്സ് പ്ലസ് നമ്മുടെ കോഷ്യൻ്റെ റിമൈൻഡർ എന്താണ് ടു എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ നമ്മുടെ ഇതെന്താണ് എക്സ് സ്ക്വയർ ഡിവിഡ് എക്സ് സ്ക്വയർ മൈനസ് വൺ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ നമ്മൾ മാറ്റി എഴുതി ഇപ്പം നമ്മൾ നോക്കിയേ ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷനാണ് ഇവിടെ പവർ ഒന്നും ഇവിടെ പവർ ടു ആണ് ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇൻറ്റഗ്രേൽ എക്സ് ഡി എക്സ് രണ്ടിനും സെപ്പറേറ്റ് ചെയ്യാലേ അത് നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ ടൂ ആണെന്ന് അപ്പോൾ ഇതിനെ നമ്മളിനി കണ്ടുപിടിക്കാൻ പോവുകയാണ് ഇതിനെ നമ്മൾ എ ബൈ ബി ആ ഒരു രീതിയിൽ എഴുതാൻ പോവുക അപ്പോൾ ഇതിന് പകരം ഇത് ചെയ്താൽ മതി ഇനി ഇത് നമുക്കറിയാം ഇതിനെ നമ്മൾ എ ബൈ ബിന്ന് എഴുതാൻ പോവുകയാണ് അപ്പം ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ അല്ലേ അങ്ങനെ എഴുതണം എന്നിട്ട് അതിന് നമുക്ക് എ ബൈ എക്സ് പ്ലസ് വൺ പ്ലസ് ബി ബൈ എക്സ് മൈനസ് വൺ ഇനി നമുക്കിതിനെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഏടെയും പിടിയും വാല്യൂ കണ്ടുപിടിക്കാം അപ്പോൾ അത് എഴുതാം ടു എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എന്ത് വരും ഏയുടെ താഴെ എക്സ് പ്ലസ് വൺ ആയിരുന്നു അപ്പോൾ എക്സ് മൈനസ് വൺ വരും പ്ലസ് ബി ഇൻ എക്സ് പ്ലസ് വൺ വരും അല്ലേ ഇനി നമുക്ക് ഡിനോമിനേറ്റർ എഴുതേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് സൈഡിലും കോമൺ ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം ഇനി നമുക്ക് എയുടെയും പിടിയേം വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ എന്ത് ചെയ്യാം ഇവിടെ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം മൈനസ് വണ്ണ് കൊടുക്കാം അപ്പോൾ നോക്കിയേ ടു ഇൻറ്റു മൈനസ് വൺ പ്ലസ് വൺ വരും നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇവിടെ മൈനസ് വൺ പ്ലസ് വൺ സീറോ അപ്പോൾ ബി ഡി ടോ ക്യാൻസലായിപ്പോയി മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു അപ്പോൾ മൈനസ് ടു എ വരും റൈറ്റ് സൈഡ് ഇവിടെ എത്രയാണ് ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു മൈനസ് ടു പ്ലസ് വൺ അപ്പോൾ മൈനസ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് ടു എ മൈനസും മൈനസും പോസിറ്റീവ് ആവും അപ്പോൾ എ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എയുടെ വാല്യു എന്ത് കിട്ടി വൺ ബൈ ടു എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് കൊടുക്കാം പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു വണ്ണ് കൊടുക്കാം അല്ലേ അപ്പം ഇങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങളെ എക്സിൻ്റെ വാല്യൂ തീരുമാനിക്കാൻ അപ്പോൾ എന്ത് വരും ടു ഇൻറ്റു വൺ ടു പ്ലസ് വൺ ത്രീ അപ്പം ലെഫ്റ്റ് സൈഡ് ത്രീ വന്നു പിന്നെ വൺ മൈനസ് വൺ സീറോ അപ്പൊ ഏടെ ടേം സീറോ ആയിട്ട് പോയി വൺ പ്ലസ് വൺ ടു ബി അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടി ത്രീ ബൈ ടു എന്ന് കിട്ടി ഏടെ വാല്യൂ വൺ ബൈ ടു ബിയുടെ വാല്യൂ ത്രീ ബൈ ടു അപ്പം നമ്മുടെ എന്തായി ടു എക്സ് പ്ലസ് വൺ ഇൻ്റർഗ്രൽ ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ അല്ലേ എ എന്താ എ ബൈ എക്സ് പ്ലസ് വൺ പ്ലസ് ഇൻ്റർഗ്രൽ ബി ബി എന്താ ത്രീ ബൈ ടു ഇൻറ്റു എക്സ് മൈനസ് വൺ ഡി എക്സ് അല്ലെ എ ബൈ എക്സ് പ്ലസ് വൺ പ്ലസ് ബി ബൈ എക്സ് മൈനസ് വൺ ആ വാല്യൂസ് കൊടുത്തു ഇൻ്റർഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും വൺ ബൈ ടു കോമൺ ആയിട്ട് പുറത്തിക്കെടുത്തു ലോകമോഡ് എക്സ് പ്ലസ് വൺ പ്ലസ് ഇവിടെ ത്രീ ബൈ ടു കോമൺ ആയിട്ട് പുറത്തേക്ക് പുറത്തിക്കെടുത്തു ലോഗമോഡ് എക്സ് മൈനസ് വൺ പ്ലസ് സി പക്ഷേ നമുക്കിവിടെ എന്തും കൂടി ഉണ്ടായിരുന്നു ഒരു എക്സും കൂടി ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് വേണ്ടത് എന്താണ് ഇതിൻ്റെയാണ് ഇൻറ്റഗ്രൽ അതെന്ന് പറയുന്നത് എക്സ് പ്ലസ് ഇതാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് ഇനി എക്സിന് കൂടി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ദർഫോർ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ എന്താണ് ഇൻറ്റഗ്രൽ എക്സ് അവിടെ വരുന്നുണ്ടല്ലേ അപ്പോൾ അപ്പം അതിനെന്ത് എഴുതാം എക്സ് സ്ക്വയർ ബൈ ടു അല്ല ഇൻറ്റഗ്രൽ എക്സ് ത്രീ എക്സ് എന്താണ് എക്സ്ക്വയർ ബൈ ടു പിന്നെ ഇത് നമ്മൾ എന്താ കണ്ടുപിടിച്ചത് പ്ലസ് ഹാഫ് ലോഗ മോഡ് എക്സ് പ്ലസ് വൺ പ്ലസ് ത്രീ ബൈ ടു ലോഗമോ എക്സ് മൈനസ് വൺ പ്ലസ് സി ഇപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി ഇനി നമുക്ക് തേർട്ടീൻത് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം തേർട്ടീൻത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ടു ബൈ വൺ മൈനസ് എക്സ് ഇൻ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം ഈ ടു ബൈ വൺ മൈനസ് എക്സ് ഇൻ വൺ പ്ലസ് എക്സ് സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം എ ബൈ വൺ മൈനസ് എക്സ് എന്ന് കൊടുക്കാം അല്ലേ പ്ലസ് ബി ബൈ ഇത് ബി ബൈ കൊടുക്കാൻ പറ്റുമോ ഇല്ല നമുക്കൊരു പോളിന് നോമില്ല അപ്പം ബി എക്സ് പ്ലസ് സിന്ന് തന്നെ കൊടുക്കണം ബി എക്സ് പ്ലസ് സി ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇപ്പം ടു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു വൺ മൈനസ് എക്സ് നമ്മൾ എൽ സി എടുത്തു രണ്ടും അങ്ങോട്ടും കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഡിനോമിനേറ്റർ രണ്ടിന് കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഏഡ് ചെയ്തൊക്കെ വാല്യൂ കണ്ടുപിടിക്കാം അപ്പോൾ നമുക്കൊരു ചെയ്യാം എക്സിന് വണ്ണ് കൊടുത്തു നോക്കിയാൽ അപ്പോൾ വൺ മൈനസ് വൺ സീറോ അപ്പോൾ ഈ മൊത്തം ടേം അവിടെ സീറോ ആയിട്ട് പോകൂലേ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൺ അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് ടു തന്നെയാണ് അപ്പോൾ അവിടെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വൺ പ്ലസ് വൺ സ്ക്വയർ വൺ വൺ പ്ലസ് വൺ ടു എ അപ്പൊ ടു ഇ സൽ ടു എന്ന് വെച്ചാൽ എന്താണ് എ സീക്വൽ ടു വൺ എന്ന് കിട്ടി ഈ ടേം അങ്ങനെ തന്നെ സീറോ ആയി പോയല്ലോ ഇനി നമുക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ക്യാൻസൽ ആവുന്ന രീതിയിലില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറും കോൺസ്റ്റന്റ് ടേമും കമ്പയർ ചെയ്യാം കമ്പയറിങ് കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടോ ഇല്ല വെറും ടൂആ അപ്പോൾ എന്താണ് ലെഫ്റ്റ് സൈഡ് സീറോ ഇവിടെ എക്സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ എന്തുണ്ട് ഒരു എ ഉണ്ട് ഇവിടെ ബി എക്സ് ഇൻ മൈനസ് എക്സ് അപ്പോൾ നമുക്ക് മൈനസ് ബി എക്സ് സ്ക്വയർ കിട്ടും അപ്പോൾ മൈനസ് ബി ആണ് അവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷൻറ്റ് അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു സീറോ അതായത് എ ഇസ് ഈക്വൽ ടു ബി എയുടെ വാല്യു നമുക്ക് വൺ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടി വൺ എന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് കമ്പയറിങ് കോൺസ്റ്റൻ്റ് ടേം എടുക്കാം കമ്പയറിങ് കോൺസ്റ്റൻറ്റ് അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ഏകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു ടു ഉണ്ട് അല്ലേ റൈറ്റ് സൈഡോ റൈറ്റ് സൈഡ് നമുക്ക് ഇവിടെ എ ഇൻറ്റു വൺ എ അതൊരു ആണ് ഇവിടെ സി ഇൻറ്റു വൺ സി അതൊരു കോൺസ്റ്റന്റ് അപ്പം എ പ്ലസ് സി സി ഈക്വൽ ടു ടുന്ന് കിട്ടി അതായത് സി സി ഈക്വൽ ടു ടു മൈനസ് എ അതായത് ടു മൈനസ് എയുടെ വാല്യൂ എത്ര വൺ അപ്പോൾ സി യുടെ വാല്യു എന്ത് കിട്ടി ടു മൈനസ് വൺ ഈക്വൽ ടു വൺ അപ്പം എയും ബിയും സിയും ഒക്കെ നമുക്ക് എന്ത് കിട്ടി ആണ് അപ്പോൾ നമ്മുടെ ടു ബൈ വൺ മൈനസ് എക്സ് ഇൻറ്റു വൺ പ്ലസ് എക്സ് സ്ക്വയർ നമുക്ക് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാം ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു എ ബൈ വൺ മൈനസ് എക്സ് അപ്പം ഇൻറ്റഗ്രൽ ഏഴ് സ്ഥാനത്ത് വണ്ണിലെ വൺ ബൈ വൺ മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി എക്സ് പ്ലസ് സി അതായത് ബി എത്രയാ വൺ തന്നെ എക്സ് സിയും വൺ തന്നെ അപ്പം എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇനി ഇത് രണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇത് എന്ത് കിട്ടും ഇതിൻ്റെ ആൻസർ കിട്ടും പക്ഷെ നമുക്ക് ഒന്നും കൂടി ഇതിനെ ഇത് ഒന്നും കൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇന്റഗ്രൽ മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എക്സ് ബൈ വൺ പ്ലസ് എക്സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൺ ബൈ വൺ പ്ലസ് എക്സ്ക്വയർ ഡി എക്സ് അപ്പൊ ഇതിന് നമുക്ക് ഐ വൺ ഇത് ഐ ടു ഇത് നമുക്ക് ഐ ത്രീന്ന് പേര് കൊടുത്തിട്ട് രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മുടെ ഐ വൺ എന്തായിരുന്നു ഐ വൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൺ ബൈ വൺ മൈനസ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും ലോകമോഡ് വൺ മൈനസ് എക്സ് ഇൻറ്റു എന്ത് വരും ഇൻറ്റു വൺ മൈനസ് എക്സ് അപ്പോൾ മൈനസ് എക്സിൻ്റെ എന്തുണ്ട് ഒരു മൈനസ് വണ് ഉണ്ട് മൈനസ് വണ്ണോണ്ട് നമ്മളവിടെ ഡിവൈഡ് ചെയ്യണം അതായത് മൈനസ് ലോഗ് മോഡ് വൺ മൈനസ് എക്സ് നമുക്ക് കിട്ടുക കേട്ടോ ആ മൈനസ് എക്സിന്റെ മൈനസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മൈനസ് ലോഗ് വൺ മൈനസ് എക്സ് ആണ് അല്ലാതെ വെറുതെ ലോഗ് മോഡ് വൺ മൈനസ് എക്സ് അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലസ് സി ഇനി ഐ ടു എന്തായിരുന്നു ഇൻ്റഗ്രൽ എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം പുട്ട് ടിസ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് സ്ക്വയർ അപ്പം ഡി ടി ഇസ് ഈക്വൽ ടു ടു എക്സ് ഡി എക്സ് നമുക്കിവിടെ എക്സ് ഡി എക്സ് ഉണ്ട് അപ്പോൾ ടുവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പം ഡി ടി ബൈ ടു ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഡി എക്സിന് പകരം ഡി ടി ബൈ ടു വൺ പ്ലസ് എക്സ് സ്ക്വയറിന് പകരം ടി ഇതെന്ന് പറയുന്നത് എന്താ വൺ ബൈ ടു നമ്മൾ കോമൺ ആയിട്ട് വർത്തിക്കെടുത്തു വൺ ബൈ ടീ എന്ന് പറയുന്നത് എന്താണ് ലോഗ് മോഡ് ടി അതായത് വൺ ബൈ ടു ലോഗ് മോഡ് ടി എന്തായിരുന്നു വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി ഇനി ഐ ത്രീ നമ്മുടെ എന്തായിരുന്നു ഇന്റഗ്രൽ ഡി എക്സ് ബൈ അല്ലെങ്കിൽ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ അല്ലെ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ നോക്കിയേ ഏയുടെ സ്ഥാനത്താണ് ഈ വണ്ണ് കെടുക്കണത് അല്ലേ അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അപ്പൊ ആ ഫോർമുലകളൊന്നും മറക്കരുത് ഇവിടെ ഏടെ സ്ഥാനത്ത് ആരാണ് വൺ ആണ് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൺ പ്ലസ് സി അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടും നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അപ്പോൾ നമ്മൾ ഐ വൺ ഐ ടു ഐ ത്രീ കണ്ടുപിടിച്ചില്ലേ അപ്പോൾ നമുക്ക് അതിൽ ഇട്ടു കൊടുക്കുമ്പോൾ എന്തായി നമ്മുടെ ഫൈനൽ ആൻസർ ഇൻ്റഗ്രൽ ടു ബൈ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വൺ മൈനസ് എക്സ് ഇൻ ടു വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ് ആദ്യം കിട്ടിയ ഐ വൺ എന്തായിരുന്നു മൈനസ് എക്സ് പ്ലസ് ഐ ടു എന്താണ് വൺ ബൈ ടു ലോഗ് മോഡ് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ത്രീ എന്തായിരുന്നു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ അപ്പോൾ നമ്മൾ മൂന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതിട്ട് മൂന്നിൻ്റെയും കണ്ടുപിടിച്ചിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പം ഈ മൂന്ന് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ എന്തിനും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ നിന്ന് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്